அம்மா ஏன் வேற சாமியா உண்டா ரிசப்ஷன் ആ അർഷദക്കാ ആ ഞാനും അജയും കൂടി എത്താം ആ ഓക്കെ ഓക്കെ അടാ ഞാൻ നമ്മുടെ സ്പോട്ടിലെത്തി നീ എവിടെ എടാ മൈരേ നീ ഒരുപാട് പോയിക്കോ ആ നീ വാ നിങ്ങൾ ഈ ചോരൊക്കെ തുടച്ചിട്ട് പുറത്തു പോയി Thank you.
അണി നോക്കിയിരുന്നാ പോരെ, എന്തിനാ വെറുതെ എന്റെ കാര്യത്തിൽ ഇടപെടുന്നേ? ഒരു മിനിറ്റ്, നീ അരുണിനെ വിളിച്ച് ഞാൻ ബാംഗ്ലൂർ പോണില്ലെന്ന് എന്തെങ്കിലും പറഞ്ഞു? അങ്ങനെ എന്തെങ്കിലും ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ പ്രൊമോഷന്റെ കാര്യത്തിനാണ്, എനിക്ക് പോണം, ഞാൻ പോവും. അത് പറയാനാ ഞാൻ മെയിനായിട്ട് വിളിച്ചത്. ഓ പിന്നെ ഇത് ആദ്യമായിട്ടൊന്നല്ലോ, എപ്പോഴും നീ ഇങ്ങനെ തന്നെയാണ്. എടാ നിനക്കെന്ന് പറഞ്ഞാ മനസ്സിലാവാത്തേ. ഇങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, ഇതിലും ഭേദം പിരിയണതാ. പ്രേമിക്കുകയാണെങ്കിൽ അത് മാത്രം ചെയ്യും, എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ എന്റെ കാര്യത്തിൽ ഇടപെടുന്നേ? നിനക്ക് നേരത്തെ വരാൻ അറിയില്ലോ? അറിയാം, നിനക്ക് അറിയാലോ ഓഫീസിൽ തിരക്ക്. എന്തോ പറയാണ്ട് പറഞ്ഞില്ലേ വേഗം പറ എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്? എന്തോ പറയാണ്ട് പറഞ്ഞില്ലേ വേഗം പറ എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. ഓക്കേ, നമ്മളെ റിലേഷനെ പറ്റി സംസാരിക്കാനായിരുന്നു. റിലേഷൻഷിപ്പോ? അതിനെ പറ്റിയിട്ടെന്ത്? എടാ നീ ഇപ്പൊ പഴയ പോലെ ഒന്നല്ല, ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. ഞാൻ കൊറേ ആയി നിന്നോട് പറയണം വിചാരിക്കുന്നു. ഞാൻ എന്ത് തെറ്റിയത്? നിന്നെ കെയർ ചെയ്താ? അത് തെറ്റാണ്. നിനക്ക് ഇഷ്ടമുള്ള മാത്രം ചെയ്ത് എനിക്ക് ഇഷ്ടമുള്ളതെന്ന് ചെയ്യണ്ടെന്ന് പറയണതാണോ കെയറിങ്? ശരി, നമുക്കൊന്ന് സംസാരിക്കാം, ഞാൻ പറയണമെന്ന് വെക്ക്. വേണ്ട, ഞാനെന്ന് പറയും, അത് നീ ഒന്ന് കേക്ക്. സംസാരിക്കാം, ഞാൻ പറയണമെന്ന് വെക്ക്. ഞാൻ എപ്പോഴും കേട്ടിട്ടേ ഉള്ളൂ, ഒന്ന് എനിക്ക് പറയാനുള്ള മൊത്തം നീ കേട്ടിട്ട് പോയാ മതി. ഞാനൊന്ന് പറയട്ടെ, അതൊന്ന് കേക്ക്. അത് എനിക്കൊരു ചാൻസ് തന്നെന്താ സംസാരിക്കാൻ? എപ്പോഴും നീയല്ലേ സംസാരിക്കണേ, ഇന്ന് എനിക്ക് സംസാരിക്കാൻ ഒരു ചാൻസ് തന്നാലെന്താ? ഞാൻ ആദ്യം പറയാം, അത് കേട്ടാ മതി. ഞാൻ എപ്പോഴും കേട്ടിട്ടേ ഉള്ളൂ, അപ്പൊ എനിക്കൊന്ന് പറയാനുള്ളത് മൊത്തം നീ ഒന്ന് കേക്ക്. ഞാൻ പറയും, അത് കേൾക്കാതെ. കണ്ടോ, നീ എനിക്കൊരു ചാൻസ് തരുന്നില്ലേ സംസാരിക്കാൻ? നിന്നെ കാണാൻ പറഞ്ഞ എന്നെ പറഞ്ഞാ മതി. നീയല്ലേ വരാൻ പറഞ്ഞു? ആ പറഞ്ഞു, അതിന് നീ ഒന്നും സംസാരിക്കാൻ അനുവദിക്കില്ലല്ലോ. ഈ സൺഡേ എനിക്ക് ബാംഗ്ലൂർ പോണം, അതിന്റെ കുറെ പ്രിപ്പറേഷൻസ് ഉണ്ട്. പോണ കാര്യം നീ പറഞ്ഞില്ലല്ലോ. അതിന് നീ ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ, ബാക്കിയൊക്കെ വന്നിട്ട് പറയാം. എന്താ പെട്ടെന്നൊന്നല്ല, നീ മാറും മാറും വിചാരിച്ചു കൊറേയായി. ആര് മാറും? ആ ബോധം നിനക്കും വേണായിരുന്നു. ശരി ബൈ. എനിക്ക് നിന്നെ കണ്ടൊന്ന് സംസാരിക്കണം. എനിക്ക് കാണണ്ടെങ്കിലോ? നമുക്കൊന്ന് സംസാരിക്കാം, എനിക്കൊന്ന് കാണണം. നീ വരണം പ്ലീസ്. ഹർഷദക്കാ, ഞാൻ വരാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇയാളെ കൊന്നോ? അതിന് കൊല്ലാൻ മാത്രം എന്താ ചെയ്ത്? അതിന് ഞാൻ എന്തുണ്ടായെന്ന് പറഞ്ഞില്ലല്ലോ. എനിക്ക് വേണ്ടി നല്ല കലകാച്ചി ഏറ്റവും തോന്നുന്നു ലൈമ. ഞങ്ങൾക്കിടയിലെന്തോ, അവൻ പഴയ പോലെ ഒന്നല്ല, ഒരുപാട് കൺട്രോള്. ചിലപ്പോ എല്ലാം ശരിയാവും, നീ ഒന്നുകൂടെ സംസാരി. സ്കൂളിൽ പഠിക്കുമ്പോ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഇപ്പൊ ഒരുമാതിരി. ഹലോ, ഞാൻ എന്താ അവളുടെ കൂടെ വൈകിട്ടെത്തും, നീ വർക്ക് കഴിഞ്ഞിട്ട് വിളിക്കി. ഓക്കെ, ലവ് യു. എൻ്റെ കൂടെ പറഞ്ഞ ആൾക്ക് പ്രശ്നമൊന്നുമില്ലേ? എന്തിനു? ഒന്നുമില്ല, എൻ്റെ കാര്യം കൂടുതലായാൽ ശരിയാവില്ല, ഒരു തീരുമാനമാണ്. നിന്റെ ലൈഫാണ്, നീ തീരുമാനം എടുക്ക്, ഒന്നുകൂടെ ആലോചിക്കണം. ഇല്ലടാ, നന്നായി ആലോചിച്ചു. അടവുമാണ് ക്രിസ്മസ്. ശരി, പറയാനുള്ള എന്താ വെച്ചാ? നിനക്ക് എങ്ങനെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ തോന്നി? ഞാൻ ഇപ്പോഴാണ് ശരിയായ ഒരു തീരുമാനം തന്നെ എടുത്തത്. എനിക്ക് നിന്നെ എന്ത് ഇഷ്ടമെന്ന് അറിയാം, ഇതൊന്ന് നോക്ക്. നിന്നെ ഇപ്പോഴും എന്നെ ഒന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഈ ലോകത്ത്. ഈ മാതിരി ഊള ഡയലോഗ് ഒന്ന് നിർത്ത്, വേറെന്തെങ്കിലും പറയണ്ടെങ്കിൽ പറ.
ഞാനൊന്ന് പറയട്ടെ, അതൊന്ന് കേക്ക്. ഞാൻ ഒന്ന് പറയട്ടെ, എന്നെ തല്ലാനായി, എന്നെ തല്ലാനായോന്ന്, എന്നെ തല്ലാനായോന്ന്. അറിയില്ല, ആരും എന്നെ പിടിച്ചിട്ട് വന്നതാ. ഞാൻ വേറെ എന്ത് ചെയ്യാനാ? എന്നാലും അയാളെ നിങ്ങളെ കെയർ ചെയ്യണ്ടല്ലോ, ഫ്രീഡം തരുന്നുണ്ടല്ലോ. എന്നിട്ട് എന്തിനാ നിങ്ങളെ തൊട അയാൾക്ക് അവകാശം? ലവേഴ്സ് ആണല്ലോ, ഒന്ന് താഴ്ന്നു കൊടുത്താൽ തീരാവുന്നേ ഉള്ളൂ. എനിക്കെന്തായാലും ഇതിന് കൂട്ടു നിൽക്കാൻ പറ്റില്ല, പോലീസിനെ അറിയിക്കണം. സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ. പറഞ്ഞത് ഞാൻ കേട്ടല്ലോ, അതുകൊണ്ടാ പറയണേ എനിക്ക് പോലീസിനെ അറിയിക്കണം.